എന്റെ പേര് ജീസ്മോൻ, സെന്റ് ജെയിംസ് ചമ്പക്കര ഇടവകമാണ്. വായന ഇഷ്ടമാണോ? ഏറെക്കുറെ. വായന എന്ത് ബോർ പരിപാടിയാണ്. വായന ഇഷ്ടമൊക്കെയാണ്, പക്ഷെ എവിടെയാ സമയം? എന്തിങ്ങനെ ആയിരിക്കാം ഈ ചോദ്യത്തിന് നമ്മുടെ ഉത്തരങ്ങൾ. വിശുദ്ധ ചാവറേച്ചന്റെ ഒരു വാക്യമാണ് ഇങ്ങനെ ചോദിക്കാനും ചിന്തിക്കാനും എന്നെ പ്രേരിപ്പിച്ചത്. അത് ഇപ്രകാരമാണ്: വായനയിൽ ഇഷ്ടമുണ്ടായാൽ ഏകാന്തതയിൽ ആനന്ദമുണ്ടാകും. അപ്പോ നമ്മൾ ചോദിക്കും, ഈ ആധുനിക യുഗത്തിൽ എവിടെയാണ് ഏകാന്തത? എല്ലാവരും തിരക്കിലാണ്. അല്ല, സത്യത്തില് എന്താണ് ഈ ഏകാന്തത? ഒരു അന്വേഷണത്തിനൊടുവിൽ എസ് ടു ക്രിയേഷൻ തയ്യാറാക്കിയ ഒരു വാക്യം ശ്രദ്ധയപ്പെട്ടു. അതിങ്ങനെയാണ്: മറ്റാരോടും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ മിണ്ടാനും പറയാനുമായി കണ്ടെത്തുന്ന മറ്റൊരു ലോകമാണ് ഏകാന്തത. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഹൃദയം നമ്മോട് തന്നെ സംസാരിക്കുന്ന സമയം. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 6:45 വാക്യത്തിൽ നമുക്ക് ഈ ഹൃദയം വഴിയുള്ള സംസാരത്തെ പറ്റി കാണാനാകും. അതെങ്ങനെയാണ്? ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഈ നിറവ് എങ്ങനെയുള്ളതാണെന്നും സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുന്ന നിക്ഷേപത്തിലെ ഒരു ഘടകമാണ് വായന. അത് വിശുദ്ധ ബൈബിൾ തുടങ്ങി സൽഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലെ ദൈവാത്മാവ് എപ്പോഴും സജീവമാകുകയും നന്മയുടെ നിക്ഷേപം ഉണ്ടാകുകയും പിന്നെ ഏകാന്തതയുടെ വലിയ വിഷമ സമയങ്ങളിൽ പോലും നന്മയുടെ സ്വരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കേൾക്കുവാനും, അങ്ങനെ വിശുദ്ധ ചാവറേച്ചൻ പറഞ്ഞ പോലെ ഒരു ആനന്ദം ഏത് ഏകാന്ത അവസ്ഥയിലും നമുക്ക് ഉണ്ടാവുന്നത്. പ്രിയമുള്ളവരെ, വായനയെ ഇഷ്ടപ്പെടാനും വലിയ ആനന്ദവും സമാധാനവും ഏത് തകർന്ന അവസ്ഥയിലും അനുഭവിക്കാനും നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.